മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ തള്ളാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചന്ദ്രികാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം തേടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടുവെന്നും വിമർശനങ്ങൾ ഉണ്ടായെന്നും സലാം പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഉൾപാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എപ്പോഴും വിലമതിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് തന്നെ മുസ്ലിം ലീഗിൽ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ ഒരിക്കലും ചർച്ചകളെ അടിച്ചമർത്താറില്ല. അഭിപ്രായം പറയാനുള്ള ആളുകൾക്ക് പാർട്ടി വേദികളിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത പാർട്ടിയാണ് പൂർണ്ണമായും. ആ അഭിപ്രായ പ്രകടനങ്ങൾ യോഗത്തിലുണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്നാണ് പാർട്ടി തീരുമാനങ്ങളൊക്കെ എടുത്തത്. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ആ തീരുമാനങ്ങൾ ഐക്യകണ്ഠ്യയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തൻ്റെ അവസാന പ്രസംഗത്തിൽ അതൊക്കെ അംഗീകരിച്ച് പ്രഖ്യാപിച്ചു. ഇനി അത് നടപ്പാക്കലാണ് പാർട്ടിയുടെ പണി. ആ ഒരു തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കും. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കും. ആ അഭിപ്രായ പ്രകടനങ്ങൾ സ്വാഭാവികമായും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ളതോ ഏതെങ്കിലും വ്യക്തിയെയോ നേതാവിനെയോ നേതാക്കളെയോ അപേക്ഷിക്കുകയോ വ്യക്തിപരമായി പരാമർശിക്കുകയോ ചെയ്ത ഒരു പ്രവർത്തനവും ഒരു വാക്കും സംഘടനയിൽ ഉണ്ടായിട്ടില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അധിക ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുഖ്യമായും പറഞ്ഞത് ചന്ദ്രികയുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിയത്. ജനങ്ങൾ മനസ്സ് തുറന്നതിനെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ചന്ദ്രികയ്ക്ക് പണം കൊടുക്കണം, അതിൻ്റെ ബാധ്യതകൾ തീർക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചന്ദ്രികയിൽ ഇത്തരം ബാധ്യതകൾ കടങ്ങൾ എന്തുകൊണ്ട് പെരുകുന്നു എന്നതിനെ കുറിച്ച് പഠിക്കണം. അത് ഇനിയും പെരുകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം എന്ന് ചില മെമ്പർമാർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്, എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അത്തരം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വ്യക്തിപരമായോ ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും നേതാവിനെയോ ഏതെങ്കിലും നേതാക്കളെയോ വിമർശിക്കുന്ന അപഹസിക്കുന്ന അവരുടെ നിലപാടുകളെ എതിർക്കുന്ന ഒരു പരാമർശവും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കുഞ്ഞാലിക്കുട്ടി രാജി സന്നദ്ധത അറിയിച്ചു എന്നത് നൂറ്റാണ്ടിലെ വലിയ തമാശയാണെന്നായിരുന്നു പി എം എ സലാമിന്റെ പ്രതികരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഒരു വിഭാഗം വിമർശനമുയർത്തിയിരുന്നു. വിമർശനങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിനാണ് ഇന്നലെ പ്രവർത്തന സമിതി സാക്ഷ്യം വഹിച്ചത്. നിങ്ങളിലെ മാധ്യമങ്ങൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഗവൺമെന്റിനെതിരെയുള്ള എത്ര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി, എത്ര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ. നിങ്ങളോട് ഇത്തരം വാർത്തകൾ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കണ്ടേ? നിങ്ങൾ മലപ്പുറത്ത് തന്നെ എത്ര സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗും യു ഡി എഫും എടുക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് വിരുദ്ധ നിലപാടുകളിൽ നിന്നോ പ്രക്ഷോഭങ്ങളിൽ നിന്നോ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അതുപോലുള്ള ബഷീർ സാഹിബോ മുനീർ സാഹിബോ ഏതെങ്കിലും ഒരു നേതാവ് മാറി നിന്നിട്ടുണ്ടോ? പാർട്ടിയും മുന്നണിയും എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം എല്ലാ കാലത്തും പാർട്ടി നേതാക്കളുണ്ടാവും. മുസ്ലിം ലീഗിന്റെ ഒരു സ്വഭാവം അതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒറ്റക്കെട്ടായി എല്ലാവരും അണിനിരക്കാറുണ്ട്. ഒരാളും അതിന് പുറകോട്ട് പോയിട്ടില്ല. യോഗത്തിൽ അങ്ങനൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും രാജ്യവേ ഭീഷണി വഴിക്ക് പോകാം, രാജിവെച്ച് പോയാൽ എന്റെയൊക്കെ സ്ഥിതി എനിക്ക് അറിഞ്ഞൂട്, ആരെങ്കിലും പോകാൻ തയ്യാറാവും. കേരളയിൽ പോലുള്ള വിഷയങ്ങളിൽ വ്യക്തതയില്ലാതെയാണ് പാർട്ടിയുടെ അഭിപ്രായമായി കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഫണ്ട് ശേഖരണത്തിലെ സുതാര്യത, ചന്ദ്രിക പ്രസിദ്ധീകരണങ്ങളുടെ നിലനിർത്തൽ എന്നിവയിലൂന്നിയാണ് വിമർശനങ്ങൾ കടുത്തത്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ എൽ ഡി എഫിലാണോ യു ഡി എഫിലാണോ എന്ന് പ്രവർത്തകർക്ക് സംശയമാണെന്ന് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ വിമർശിച്ചു. ചന്ദ്രിക അടക്കമുള്ള വിഷയത്തിൽ യോഗത്തിൽ ചർച്ചയും വിമർശനവും ഉണ്ടായെന്ന പി എം എ സലാം പ്രതികരിച്ചു. എന്നാൽ വ്യക്തിപരമായി ആരെയും വിമർശിച്ചിട്ടില്ലെന്നാണ് സലാമിന്റെ വാദം. കുഞ്ഞാലിക്കുട്ടി രാജി ഭീഷണി മുഴക്കി എന്നുള്ളത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ട അസ്വാരസ്യങ്ങൾ കൂടുതൽ മറനീക്കി പുറത്തു വരികയാണെന്നാണ് സൂചന.